ഗംഭീരമായിരുന്നു എന്ന് പറയാം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ ഇവിടെ വന്നിരുന്നു. അപ്പം തന്നെ അവരെ വലിയ ആളുകളാണല്ലോ കാണാൻ പറ്റുള്ളൂ. പോയി സന്തോഷമായിട്ട് പോയി. ഓണം വളരെ ഗംഭീരമായിരുന്നു. എൻ്റെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു. എന്നെ കണ്ട് സന്തോഷമായി തിരിച്ചുപോയി. ഓണസദ്യ ഒക്കെ ഗംഭീരമായിരുന്നു. ഓർമ്മകൾ നഷ്ടപ്പെട്ട് പത്തനാപുരത്തെ ഗാന്ധിഭവനിൽ കഴിയുന്ന നടൻ ടി പി മാധവൻ്റെ വാക്കുകളാണ് ഇത്. 600+ സിനിമകളിൽ അഭിനയിച്ച അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയായിരുന്ന ടി പി മാധവൻ ഓണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ വീഡിയോ ഇതിനോടൊപ്പം വൈറലാണ്. ഗാന്ധിഭവനാണ് ഈ വീഡിയോ പങ്കുവച്ചത്. ടി പി മാധവൻ ഗാന്ധിഭവനിലെത്തിയിട്ട് 8 വർഷത്തോളമായി. ഗാന്ധിഭവനിലെ പ്രധാന ഓഫീസിന് മുകളിലുള്ള മുറിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. സിനിമ വിട്ട് ഹരിദ്വാറിൽ തീർത്ഥാടനത്തിന് പോയ ടി പി മാധവൻ അവിടെ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. ചില സന്യാസിമാരാണ് ആശുപത്രിയിലെത്തിച്ചതും സുഖമായപ്പോൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറ്റി അയച്ചതും. തിരുവനന്തപുരത്തെത്തിയ അദ്ദേഹം ഒരു ലോഡ്ജ് മുറിയിൽ ആശ്രയമില്ലാതെ കഴിയുമ്പോഴാണ് സീരിയൽ സംവിധായകൻ പ്രസാദ് അദ്ദേഹത്തെ ഗാന്ധിഭവനിൽ എത്തിക്കുന്നത്. ഗാന്ധിഭവനിൽ എത്തി ആരോഗ്യം മെച്ചപ്പെട്ട ശേഷം അദ്ദേഹം 1-2 സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ചു കഴിഞ്ഞു. പിന്നീട് മറവി രോഗം ബാധിച്ചു. 8 വർഷത്തിനിടെ അദ്ദേഹത്തെ കാണാൻ ചലച്ചിത്ര മേഖലയിൽ നിന്ന് വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് എത്തിയത്. പത്തനാപുരത്തിൻ്റെ MLA കൂടിയായ KB ഗണേഷ് കുമാർ ഇടയ്ക്കിടെ അദ്ദേഹത്തെ സന്ദർശിക്കാറുണ്ട്. നടൻ സുരേഷ് ഗോപി അദ്ദേഹത്തെ വന്ന് കണ്ട് സഹായങ്ങൾ ചെയ്തിരുന്നു. നടി ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും ഒരു ജയരാജ് വാര്യർ മധുപാൽ തുടങ്ങി ചുരുക്കം ചിലർ മാത്രമാണ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തിയിട്ടുള്ളത്. ഒരുപാട് സഹപ്രവർത്തകരെ കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആഗ്രഹങ്ങളെല്ലാം നശിച്ച് ഓർമ്മയില്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹം. ഈ ഓണക്കാലത്തെങ്കിലും അദ്ദേഹത്തെ തേടി ഒരു ഫോൺ കോളെങ്കിലും എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് ഗാന്ധിഭവൻ വൈസ് ചെയർമാൻ അമൽ രാജ് പറയുന്നു. കുടുംബവും അയാളെ ഉപേക്ഷിച്ച മട്ടാണ്. അങ്ങനെ ഗാന്ധിഭവനിൽ അയാൾ കഴിയുന്നു ഓർമ്മകളില്ലാതെ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.